Hello, Kutikare. In the number, say Yamabunane, Eranglassile, Munamta Padamaya, Acid and Alkali, Acidulum, Alkaligulum, and the Bada Vagatine, or the Kochi Padixaman. Upon Namaku, Padixan of Engine in the Noka. How Shamaya saw the Nangal and the Kayan in the Noka? Or a test tube? Or a single, a ling aeringulate, aluminium, and an aeringulate, and ingulate, metal edica. Now, a single piece on the tiller there. Pina vinagiri, vinegar, pina baking soda. ഇത്രയുമാണ് നമുക്ക് ഈ പരീക്ഷണത്തിനായി ആവശ്യമുള്ളത് ഈ പരീക്ഷണം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് കയ്യിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനത്തിന്റെ ഉള്ളിലേട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പിടിക്കാനുള്ള ഒരു സാധനം ഉണ്ടാവും അതിൽ വെച്ച് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് വിനാഗിറിന്റെ വിനാഗർ ആസിഡ് അസെപ്റ്റിക് ആസിഡ് ആസിഡ് ഒഴിച്ച് കൊടുക്കാം ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഒരു തീപ്പെട്ടിയോ മെഴുകുതിരിയോ കത്തിച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കാണാം കണ്ടോ അത് അണഞ്ഞു പോയി ഇനി നമുക്ക് ഇതേ ഈ സിങ്ക് പീസ് കണ്ടോ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ കുമിളകൾ വരുന്നു കണ്ടോ ബേക്കിംഗ് സോഡയും വിനെഗറും കൂടി ചേർന്നപ്പോൾ ഒരു വാതകമുണ്ടായി ആ വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഇനി നമുക്ക് വേറെ ഒരു വാതകം ഉണ്ടാകുന്ന ഒരു പരീക്ഷണം ചെയ്യാം അതിനായി ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം ആസിഡ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കാണാം ഇനി നമുക്ക് സിങ്ക് പീസും ആസിഡും ചേരുമ്പോൾ എന്താ ഏത് വാതകമാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് സിങ്ക് പീസ് ഈ ആസിഡിലേക്ക് ഇട്ട് നോക്കാം അതിൽ സിങ്ക് പീസ് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു കുമിളകൾ വന്ന് മേലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ആസിഡും ഏതെങ്കിലും മെറ്റൽ വാരിയുള്ള സിങ്ക് അലുമിനിയം ഒക്കെ കൂടി ചേരുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് നോക്കാം ആസിഡും ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോൾ നമുക്കൊരു വാതകം അവിടെ നിർമ്മിതമാകുന്നു ആ വാതകത്തിൻ്റെ പേരാണ് കാർബൺ ഡയോക്സൈഡ് പിന്നെ ആസിഡും സിങ്ക് പീസും അഥവാ ഏതെങ്കിലും ഒരു മെറ്റൽ സിങ്ക് അല്ല അലുമിനിയം ഏതെങ്കിലും ഒരു മെറ്റലും കൂടി ചേരുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന വാതകം നിർമ്മിതമാകുന്നു അപ്പം ഈ പരീക്ഷണം എല്ലാവരും വീട്ടിൽ ചെയ്യാൻ നോക്കുക ഒരു ടെസ്റ്റ് ട്യൂബും പിന്നെ ഒരു സിങ്ക് പീസോ അലുമിനിയോ പിന്നെ ഒരു ബേക്കിംഗ് സോഡ കുറച്ച് വിനെഗർ വിനാഗിരി എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ചെയ്ത ആ പരീക്ഷണം